ನೋಡು ಕುಟ್ಟಿ ಕುಟ್ಟ എന്താ പറയാനല്ലോ പറ രണ്ടാമത്തെ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുട്ടിക്കുറുമ്പീസ്. അപ്പൊ നമ്മള് നമ്മുടെ തേക്കടിയിലെ റിസോർട്ടിലാട്ടോ. അപ്പൊ നമ്മുടെ നമ്പർ 201 ആണ്. അപ്പൊ നമ്മുടെ റൂം കൂടിയാണ്, ഇവിടെ ഒരു ഷോ കേസ് വരുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ബെഡാട്ടോ ഇത്, അല്ല റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ബെഡാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ബെഡ്. ഞാനും എന്റെ കൂടെയാണ് കിടക്കുന്നത്. ഉമ്മയും ബാബിയും ഉണ്ണിക്കണ്ട അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ കിടക്കും. ഈ നമ്മുടെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, പക്ഷെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ഈ ബാൽക്കണിയിൽ. ഇവിടെ നോക്കുമ്പോ തന്നെ പൂൾ വ്യൂ ആണ്, നല്ല രസമുണ്ടല്ലേ. ഇവിടെ നോക്കുമ്പോ പൂൾ വ്യൂ ആണ്. നന്നു നൂറും അവിടെ ഓടി കളിക്കുന്നു, താഴെ ഓടി കളിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ റിയൽ ബാൽക്കണിയിലേക്ക് പോവാം. ഇത് ജസ്റ്റ് ഒരു വ്യൂ ആണ്. റിയൽ ബാൽക്കണിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ റിയൽ ബാൽക്കണി വ്യൂ അടച്ചു കിടക്കും. അടച്ചു കിടന്നിട്ടില്ലായിരുന്നു, മൂക്കും കുത്തി പൊന്ന് വീടാനെ. നമുക്ക് ഇതാണ് നമ്മുടെ വ്യൂ. ഇവിടെ നമ്മുടെ റൂമിന്റെ വ്യൂ ഇതാണ്. നമ്മളിവിടെ ഏകദേശം ഒരു 11 റൂം എടുത്തിട്ടുണ്ട് അല്ലേ. പക്ഷെ ഞങ്ങളുടെ വ്യൂ അത്ര രസമില്ല. പക്ഷെ മുകളിലോട്ട് ഉള്ള റൂംസിന്റെ ഒക്കെ നല്ല ഭംഗിയുള്ള വ്യൂ ആണ് തോന്നുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നൂറിൽ കൂടെ പൊളി ചാടാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തോന്നുന്നുണ്ട്. പൊളി ചാടാൻ ഞങ്ങൾ ഇതുവരെ റെഡി ആയിട്ടില്ല. ബാക്കി എല്ലാവരും റെഡി ആയി കഴിഞ്ഞത്. കൊച്ചാപ്പന്മാരൊക്കെ പോയിട്ടത്. നിന്റെ ബാൽക്കണി നോക്കിയാ ഞങ്ങളെ കാണാം. ഇപ്പൊ നൂറുടെ റൂം അതാണ്, ആ ചക്കാർക്കണ ഓപ്പോസിറ്റ്. കൊച്ചാപ്പൊക്കെ ഇറങ്ങി കഴിഞ്ഞത്. ഇറങ്ങാൻ പോവാ. അപ്പൊ ഗൈസ്, ഞങ്ങൾ അവിടെയാണ് പൂള്. അപ്പൊ ഇത് 100 റെസ്റ്റോറന്റ്. അതെ ഗൈസ്, അപ്പൊ അത് ഞങ്ങൾ രണ്ടു പേരും നെയ്ബേഴ്സ് ആണ്. വീട് അടുത്ത് തന്നെയാ, വീടല്ലേ. Thank you.
നിക്കണം, വെളിയിലോട്ടിട്ട് വരാം. കുറേ പേരൊക്കെ പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പൊന്നു ഒന്ന് വെള്ളത്തിൽ കിടന്ന് ഉള്ളാണോ നോക്കി. നന്നു ദേ നൂറ് അവിടെ ഉണ്ട്. ആ നന്നു ദേന അവിടെ ഉണ്ട്. നന്നു ഉണ്ണിക്കുട്ടനും ഇവിടെ ഉണ്ട്. ഈ ഉണ്ണിക്കുട്ടിന് ഒരു പേടിയില്ല. വേണ്ട വേണ്ട വേണ്ട, ഓ വേണ്ട, അയ്യോ ഉമ്മിക്ക് പേടി അങ്ങനെയൊക്കെ. തണുത്ത് വിറച്ച് കിടക്കണമെങ്കിൽ ഭയങ്കര തണുപ്പല്ലേ ഉണ്ണിക്കുട്ടാ. ആ മരവിച്ചു പോയി കൈയൊക്കെ. Thank you.
എല്ലാവരും അവിടെ റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റെഡിയായി പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇനി അടുത്തത് മേഘമലയ്ക്ക് പോകാനൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം നമ്മള് തേക്കടിയാണ് വന്നത്. അപ്പൊ അവിടെ ശരിക്കും എൻജോയ് ചെയ്ത് ഇന്ന് രാവിലെ ആയിപ്പോ ഞങ്ങൾ അവിടുന്ന് തേനി കമ്പം അല്ലേ അല്ലേ അപ്പി റൂട്ട് എന്ന് പറഞ്ഞ് മേഘമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. കാറ്റിന്റെ ശക്തിയിൽ കറങ്ങണതാ, മോട്ടർ വെച്ച് കറങ്ങണല്ല ഇത്. കാറ്റ് ഇങ്ങനെ കാറ്റടിക്കുമ്പോ അത് കറങ്ങും, അന്നേരം കറണ്ട് ഉണ്ടാവും. അല്ലാണ്ട് കറങ്ങൂലോ. ഇതെന്താ അവിടെ കടത്തി വിടുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അതാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് സംസാരിച്ചു. വളരെ ആശയോടുകൂടിയാണ് ഗൈസ് നമ്മള് മറയിറങ്ങുന്നത്, പക്ഷെ ഒരാശയോടുകൂടി മടങ്ങേണ്ടി വന്നു. മേഘമലയിൽ പോകാൻ പറ്റിയില്ല, ആനക്കൊമ്പം വന്നത് കൊണ്ട് 18 ദിവസത്തേക്ക് അടച്ചിട്ടേക്കാണ്. ഇവിടെ ഉള്ളവരെ കയറ്റി വിടും, പക്ഷെ ടൂറിസ്റ്റുകളെ ഒന്നും അവിടെ കയറ്റി വിടും. അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചു പോകും.